ആയിരമായിരം വർഷങ്ങളിലൂടെയുള്ള പഴകി ജീർണിച്ച വിശ്വാസങ്ങൾ മനസ്സിൻ്റെ പ്രതിഫലനമാണോ വീടും പരിസരവും? ഞാൻ താമസിക്കുന്ന വീട് ഞാൻ പണി കഴിപ്പിച്ചതല്ല, പഴയതാണ്. ന്യായമായും അത് പണിയിച്ച് താമസിച്ചിരുന്നവരുടെ മനസ്സിൻ്റെ പ്രതിഫലനം തന്നെയായിരുന്നു വീടും പരിസരങ്ങളും. അഴുക്കുകൾ നിറഞ്ഞ് വൃത്തികെട്ട നിലയിൽ കിടന്നിരുന്നു. എല്ലാം കഴിയുന്നത്ര ഭംഗിയിൽ പുതുതായി ഒന്ന് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് നന്നാവണമെങ്കിൽ വീട്ടിലുള്ള പുരുഷൻ ശ്രദ്ധിക്കണം, സ്ത്രീജനങ്ങളായ സൗഭാഗ്യവതികളും ശ്രദ്ധിക്കണം. ഇപ്പോൾ മോളും മോളുടെ അമ്മച്ചിയും എന്തു ചെയ്യുകയാണ്? ഉറക്കമായിരിക്കും. മോള്, മോളുടെ അമ്മച്ചി, കൈസുകുട്ടി മൂന്നു പേരും ബെഡിലാണ്, കട്ടിലിൽ. ഒതുക് വലയ്ക്കകത്ത് മോൾക്കും കൈസുകുട്ടിക്കും ഫാൻ വേണ്ടി വരും. മോളുടെ അമ്മച്ചിക്ക് ഫാനിൻ്റെ ശബ്ദം ഇഷ്ടമല്ല. കുറുക്കനോ മറ്റോ വന്ന് കോഴികളെ പിടിച്ചാൽ ഫാൻ കറങ്ങുന്ന ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കുകയില്ലത്രേ. കാറ്റിന് വേണ്ടി വഴക്കിടാൻ ഞാനില്ലാത്തത് കൊണ്ട് ഫാൻ അനക്കമില്ലാതെ. ഞാൻ ചെന്നാലുടനെ എല്ലാവരും എണീക്കും, ലൈറ്റിട്ട് എല്ലാവരും പെട്ടിക്ക് ചുറ്റും കൂടും. ആദ്യമായി എല്ലാവർക്കും എന്തെങ്കിലും നുണയണം. അതിന് മിഠായിയുണ്ട്, പഴവും മധുര നാരങ്ങയും ഉണ്ട്. കൈസുകുട്ടി മിഠായി തിന്നുമോ? പെട്ടെന്ന് അന്തരീക്ഷത്തിന് ഒരു മാറ്റം. നദി, റെയിൽപാലം. പാലത്തിൽ കയറിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, സന്യാസി. അദ്ദേഹം അടിയിലുണ്ടോ? കുറേ സമയം മടിച്ചു നിന്നു. എന്നിട്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ടോർച്ചടിച്ചു നോക്കി. താഴെ ഒരു വശം മുഴുവനും പച്ചക്കാടുകൾ. മറുവശത്തൂടെ ഇറങ്ങി പാലത്തിനടിയിൽ ചെന്നു. കാലുകളുടെ താഴെ ചുറ്റും വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. എല്ലായിടവും അടിച്ച് തൂത്ത് വെടിപ്പാക്കി ഇട്ടിരിക്കുകയാണ്. മഴ നനയാത്ത സ്ഥലത്ത് ഒരടുപ്പ്. അരികിൽ ഉണക്ക മരക്കൊമ്പുകൾ അടുക്കി വച്ചിരിക്കുന്നു. ലൈറ്റടിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ട പച്ചക്കാട് ഒരമരച്ചെടി പടർന്നതാണ്. ഒരുപാട് അമരക്കായകൾ. ഞാൻ എത്തിനിന്ന് മെഴുകുതിരി സിമൻ്റ് കാലിൽ നിർത്തി പെട്ടിയും കുടയും മുകളിൽ വച്ചു. മഴ നനയാത്ത സ്ഥലത്ത് സന്യാസി കിടക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെ ഒരു കാൽ നീട്ടി ചെരിഞ്ഞ് നേരെ മുകളിൽ കാവി മുക്കിയ ഒരു തോർത്ത് തൂങ്ങുന്നു. സന്യാസിയുടെ അടുത്ത് പൊക്കണം, ശംഖ്, ശൂലം, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എല്ലാമുണ്ട്. അതാ കിടക്കുന്നു ഒരു മനുഷ്യൻ. ജനങ്ങളോടോ സമൂഹത്തോടോ ഒരു പരാതിയുമില്ല, ഗവൺമെൻറ്റിനോടുമില്ല, ഈശ്വരനോടുമില്ല, ആരോടും, ഒന്നിനോടും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മഹാത്മൻ, ഞാൻ വിളിച്ചു. സ്വാമിജി. അദ്ദേഹം കണ്ണു തുറന്നു. ഞാൻ വെളിച്ചത്തിലാണ്. ഊറിയ മന്ദഹാസത്തോടെ വളരെ സമയം അദ്ദേഹം എന്നെ നോക്കി. വരൂ സ്വാമിജി. അദ്ദേഹം എണീറ്റിരുന്നു. ശിരസിൽ നിന്ന് പാലത്തിലേക്ക് നാല് വിരലേ ഉള്ളൂ. ഞാൻ മുകളിൽ കയറിയിരുന്നു, വിവരം പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. വെളുപ്പിന് മതിയെന്ന് ഞാനും. പെട്ടി തുറന്ന് പഴങ്ങളും മധുര നാരങ്ങയും വെളിയിലെടുത്തു. ഞങ്ങൾ കുറേ തിന്നു. അദ്ദേഹം ഒരു കുപ്പിയിൽ നല്ല വെള്ളം സംഭരിച്ച് വെച്ചതിൽ നിന്ന് കുറേ ഞങ്ങൾ കുടിച്ചു. ചായ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ കുറേ പഞ്ചസാരയും തേയിലയും കൊടുത്തതിൽ നിന്ന്. ഞങ്ങൾ ഓരോ ബീഡി വലിച്ചു. കുറേ സമയം വർത്തമാനം പറഞ്ഞു, കിടന്നുകൊണ്ടാണ്. അദ്ദേഹം വെറും നിലത്ത് തലയ്ക്ക് കൈവച്ചുകൊണ്ട്, ഞാൻ ഷർട്ടും മുണ്ടോടും കൂടി പെട്ടിയിൽ തലവെച്ചുകൊണ്ട്. അദ്ദേഹത്തിന് ഒരു ജമുക്കാളവും പുതപ്പും വാങ്ങിക്കൊടുത്താലെന്തെന്ന് എനിക്ക് തോന്നി. മെഴുകുതിരി ഇരുന്ന് കത്തുന്നുണ്ട്. നല്ല ശുദ്ധമായ വായു നിറഞ്ഞ അന്തരീക്ഷം. ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഏകാന്തമായ ഒരു കൊടുമുടിയുടെ മുകളിൽ കിടന്ന് ദൈവമേ എന്നുള്ള അന്ത്യശ്വാസത്തോടെ മരിക്കണമെന്നുള്ളതാണ് അന്ത്യാഭിലാഷം. മെഴുകുതിരി അണഞ്ഞു. നല്ല കൂരിരുട്ട്. പതുക്കെ മയങ്ങിത്തുടങ്ങിയപ്പോൾ ലോകത്തിൻ്റെ എത്തിയ കോണിൽ നിന്ന് ഒരു എരപ്പ്. തീവണ്ടിയാണ്. അത് കുടുങ്ങി ചീറ് ഇരമ്പിക്കൊണ്ട് നാലടി ഉയരത്തിലൂടെ പാഞ്ഞു പോയി.
മണ്ണും പൊടിയും ദേഹത്ത് വീണു. ഞാൻ ഉറങ്ങി. ഒരു കിനാവിലൂടെയാണ്. എന്നെയാണോ സന്യാസിയാണോ എന്നറിഞ്ഞുകൂടാ. കൊല്ലാനിട്ടിരിക്കുന്നു. ഇരുണ്ട ആകാശം, വെറും നിലത്ത് കിടക്കുന്നു. കണ്ണുകൾ രണ്ടും ആരോ ചൂഴ്ന്നെടുത്ത് ആകാശത്തിൻ്റെ രണ്ടു പള്ളകളിൽ ഉറപ്പിച്ചു. അപ്പോൾ നല്ല പ്രകാശം. ആരോ കാലിൻ്റെ പെരുവിരലുകൾക്ക് തീ കൊളുത്തി. സെല്ലുലോയിഡ് കത്തുന്നത് പോലെ ശരീരം കത്തുന്നു. തീ മുട്ടുവരെ പടർന്നപ്പോൾ ഒരു ശബ്ദം. അന്തിമൊഴി എന്ത്? ഓം ശാന്തി ശാന്തി ശാന്തി. കത്തിക്കൊണ്ടിരുന്ന ജഡം പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കത്തിത്തീർന്നു. ആൾ രൂപത്തിൽ കുറേ ചാരം. അത് ഒരു കാറ്റടിച്ചു പറത്തി. നിലം ശൂന്യം. ആകാശത്തിൻ്റെ പള്ളകളിൽ അത്യുജ്വല കാന്തിയോടെ പ്രകാശിക്കുന്ന രണ്ടു കണ്ണുകൾ. ഉടനെ ഒരു ഗംഭീര ശബ്ദം. അടുത്ത ആൾ. ഞാൻ ഞെട്ടിവിറച്ച് കണ്ണുകൾ തുറന്നു. നേരം വെളുത്തിട്ടില്ല. തീപ്പെട്ടി ഉരച്ച് പീടി കത്തിച്ചു. സമയം നോക്കി. 5:00. സന്യാസി എവിടെ പോയി? ഉണർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. അദ്ദേഹം കുളിച്ചിട്ടുണ്ട്. ദേഹമാസകലം പുതിയ ഭസ്മം പൂശിയിട്ടുണ്ട്. ഒരു കുപ്പിയിലും ഒരു അലൂമിനിയം പാത്രത്തിലും അദ്ദേഹം ചായ കൊണ്ടുവന്നു. ഞാൻ കുപ്പിയിൽ നിന്നും കുടിച്ചു. വലിയൊരു കെട്ട് അമരപ്പയർ അദ്ദേഹം എൻ്റെ അടുത്ത് വച്ചു. കുറേ ഉണങ്ങിയതുമുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി ഉണങ്ങിയ പയർ കുഴിച്ചിട്ട് കിളിപ്പിച്ചു പടർത്തുക. ഞാനിത് 40 കൊല്ലമായി അനേക സ്ഥലങ്ങളിൽ നട്ടുവളർത്തിയതാണ്. ഞങ്ങൾ നടന്നു. ടാർ റോഡ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. പോയതിലും കൗസുകുട്ടി വളർന്നോ എന്നാണ് മോളുടെ അമ്മച്ചി ചോദിച്ചത്. ഞാൻ പ്രത്യേകം കൊണ്ടുവന്ന മാല കൈസുകുട്ടിയെ മോൾ അണിയിച്ചു. മിഠായി കൈസുകുട്ടി തിന്നില്ല. സന്യാസി തന്ന അമര പച്ച ഞങ്ങൾ മെഴുക്കു പുരട്ടി ഉണ്ടാക്കി. ഉണങ്ങിയത് കുഴിച്ചിട്ടു. എന്നിട്ട് കുളി മുതലായവ കഴിച്ച് ചായ കുടിച്ച് വിശ്വസാഹിത്യം തുടർന്നെഴുതാൻ ശ്രമിച്ചു. ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കി. ഭംഗിയായി തോന്നിയില്ല. ആയതിനാൽ എല്ലാം വലിച്ചുകീറി ചെറിയ തുണ്ടുകളാക്കി പറമ്പിൽ വിതറി. എന്നിട്ട് സ്വതന്ത്രനായി നടക്കുകയാണ്. അപ്പോൾ മോൾ കൈസുകുട്ടിയുമായി വന്നു. അറ്റോ, കൈസുമോളെ പുള്ളിക്കോഴി കൊത്തി. കുശലാന്വേഷണത്തിന് വന്ന വൈറ്റ് ലഗോൺ പൂവനോട് ഞാൻ പറഞ്ഞു, സഖാവേ, താങ്കളുടെ ഭാര്യമാരിൽ ഒരുത്തി കൈസുകുട്ടിയെ കൊത്തിയിരിക്കുന്നു. താങ്കൾ എന്തു പറയുന്നു? വൈറ്റ് ലഗോൺ പൂവൻ തലതിരിച്ച് ഒരു കണ്ണുകൊണ്ട് എന്നെ നോക്കി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, ആകാശത്തിൻ്റെ പള്ളകളിൽ കണ്ട പ്രകാശം പരത്തുന്ന ആ രണ്ടു കണ്ണുകൾ. ഞാൻ വീടിൻ്റെ ജനാലകളും കതകുകളുമെല്ലാം തുറന്നിട്ടു. എന്നിട്ടും അകത്ത് വെളിച്ചം നന്നേ കഷ്ടി. ഇത് പണ്ട് മുസ്ലിം യോഗ്യന്മാർ പണിയിച്ച വീടാണ്. എന്നു പറഞ്ഞാൽ തച്ചൻ പണിതു, യോഗ്യന്മാർ താമസിച്ചു. മുറികൾ സുലഭം. എല്ലാത്തിനും സാമാന്യം ഭേദപ്പെട്ട തീപ്പെട്ടിയുടെ മുഴുപ്പുണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥലം. അടുക്കള, സ്റ്റോർ, വിസിറ്റേഴ്സ് റൂം, കിടപ്പറ. രണ്ടു കട്ടിലുകൾക്ക് നന്നേ ഞെരുക്കമാണ് കിടപ്പറ. അതിന് ചെറിയ രണ്ട് ജനാലകളുണ്ട്. അതിനെതിരെ ജനാലകൾ ഇല്ലാത്തതിനാൽ വായു ഭഗവാൻ പുറത്തു തന്നെ നിൽക്കും. ഈ കിടപ്പറയേക്കാൾ വളരെ വലുതാകുന്നു ഹാൾ മുറി. അതിന് 4 ജനലുകൾ, 4 കതകുകൾ എന്നിവയുണ്ട്. വിശാലമായ ഈ മുറിയുടെ ആവശ്യമെന്ത്? ഇതിൽ ഇന്ത്യ, ഈജിപ്റ്റ്, അറേബ്യ, ആഫ്രിക്ക മുഴുവനും 10,000-15,000 വർഷങ്ങളും വച്ചു നോക്കിയാലേ രസകരമായ സംഭവ വികാസങ്ങൾ മനസ്സിലാവൂ. ശവം എന്നു പറഞ്ഞാൽ മയ്യത്ത് വയ്ക്കാനാണ്. ഞാൻ മരിച്ചു എന്ന് വിചാരിക്കെ എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് ആ മുറിയുടെ നടുക്ക് വയ്ക്കുന്നു. ആളുകൾ വന്ന് അവസാന നോട്ടം നോക്കിയിട്ട് പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ കാറ്റും വെളിച്ചവും അത്യാവശ്യമാണല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ കാറ്റ് വേണ്ട, വെളിച്ചം വേണ്ട, ഒന്നും വേണ്ട. ഈ ഭൂമിയിലെ താമസം യാത്രാമധ്യേ സത്രത്തിൽ രാത്രി കഴിച്ചുകൂട്ടുന്ന മാതിരിയാകുന്നു. യാതനകളുണ്ടെങ്കിൽ സാരമില്ല.
ശാശ്വതമായി കഴിച്ചുകൂട്ടേണ്ട സ്ഥലം കിടക്കുന്നു സ്വർഗം. നരകവുമുണ്ടെന്ന് വെച്ചോളൂ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനാകുന്നു പ്രാർത്ഥന. സൽപ്രവൃത്തികൾ. പ്രാർത്ഥനയും തീറ്റയും കുടിയും സന്താനങ്ങളെ ഉണ്ടാക്കലും ഇതാകുന്നു ജീവിതം. 10,000-10,000 വർഷങ്ങൾ ഇങ്ങനെ കഴിച്ചുകൂട്ടി. സന്തതി പരമ്പരകളും ഇങ്ങനെ തന്നെ കഴിച്ചുകൂട്ടും. ഇതാകുന്നു വിധി. ഈ ഹാൾമുറി ഇപ്പോൾ ഞങ്ങളുടെ പെൺ വിസിറ്റേഴ്സ് റൂമാണ്. വല്ലപ്പോഴുമൊക്കെ ഞാൻ അതിലിരുന്ന് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കാനുള്ള ഒരു പ്രത്യേക മുറി നമ്മുടെ പുരാതനമായ തച്ചുശാസ്ത്രത്തിൽ. എനിക്ക് വിവരം കുറവാണ്, ഇല്ലെന്ന് തന്നെ തോന്നുന്നു. പരമസത്യം പറഞ്ഞാൽ വലിയ ഈ ഹോൾ മുറി ഇപ്പോൾ പൂച്ചമുറിയാകുന്നു. പകലേറിയ കൂറും മോളും കൗസുകുട്ടിയും അതിലിരുന്ന് കളിക്കും. രാത്രി കൗസുകുട്ടി ഞങ്ങളുടെ കൂടെ തന്നെയാണ്. കൊതുകുവലയ്ക്കകത്ത് എൻ്റെ കട്ടിലിന് കൊതുകുവല ഇല്ല. കൊതുകുവലയ്ക്കകത്ത് കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും പോലെ തോന്നും. എന്നാൽ കൊതുക് ഇഷ്ടം പോലെയുണ്ട്. ഉണ്ടായിരുന്ന മൂട്ടകളെയെല്ലാം മോളുടെ അമ്മച്ചി മണ്ണെണ്ണയിൽ സോപ്പ് ലയിപ്പിച്ച് ഒന്നടങ്കം വധിച്ചു എന്ന് പറയുന്നു. മനുഷ്യരെ പോലെയാണല്ലോ മൂട്ടകളും, ആത്മാവുണ്ട്. അപ്പോൾ മൂട്ടവധം കൊടിയ പാപമല്ലേ? ജൈന മതക്കാർ വായും മൂക്കും തുണിക്കഷ്ണം കൊണ്ട് മൂടിയാണ് നടക്കുന്നത്. അണുക്കളെ കൊല്ലരുത്. കൊതുകുകൾ എൻ്റെ അടുത്ത് വരാതിരിക്കാൻ ഫാൻ കറക്കുന്നു, മഴയുണ്ടെങ്കിലും തണുപ്പാണെങ്കിലും. അതൊന്നു നിർത്താമോ? മനുഷ്യർക്ക് കിടന്നുറങ്ങണം. അലർച്ച. ഞാൻ ഫാൻ നിർത്തുന്നു. കൊതുകുകൾ ആർത്തിരമ്പി ഉത്സാഹത്തോടെ അടുക്കുന്നു. ദൈവനാമത്തിൽ കുറേ രക്തദാനം നടത്തുന്നു. കൊതുകുകളില്ലെങ്കിലും എനിക്ക് കാറ്റ് വേണം. ഒഴുക്കിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെ പോലെയാണ് ഞാൻ. വീണ്ടും ഫാനിടുമ്പോൾ സൗഭാഗ്യവതി ഉണർന്ന് കാറ്റുസമ്പന്തിയായി അലറും. സാക്ഷാൽ ഭദ്രകാളി എന്ന സൗഭാഗ്യവതിയുടെ വർഗമല്ലേ? പേടിക്കാതെ ഒക്കുമോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹിതാഹിതങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നും എല്ലാ കാര്യത്തിലും എന്നെ അനുസരിക്കുമെന്നും ആണയിട്ട് സത്യം ചെയ്തിട്ടുള്ള സൗഭാഗ്യവതിയാകുന്നു ഇവൾ. കല്യാണം കഴിച്ച് സസുഖം ജീവിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആൺ ശിംഗങ്ങൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുവാൻ അപേക്ഷ. എന്നാൽ സൗഭാഗ്യവതിയായ ഏതു കാളി കൂളിയും കാലാന്തരത്തിൽ ഉറങ്ങിപ്പോകും. കോഴിയെ പിടിക്കാൻ കുറുക്കനോ മരപ്പട്ടിയോ മലമ്പാമ്പോ വന്നാൽ ചാടിയിറങ്ങി അവരോട് ദ്വന്ദ്വയുദ്ധം ചെയ്യേണ്ടത് ഈ ഉള്ളവൻ്റെ കടമയാകുന്നു. അതിലും ശ്രദ്ധിച്ച് സുന്ദരമായി ഫാനിടുന്നു. മോൾ വിയർക്കുന്നുണ്ടോ എന്ന് കൊതുകുവല പൊക്കി കാറ്റങ്ങോട്ട് വിടുന്നു. കൈസുകുട്ടി കണ്ണ് ശകലം തുറന്നു നോക്കുന്നു. എന്നടേ കാത്താ, കൊഞ്ചപ്പോട് എന്ന മട്ടിൽ. തന്മൂലം ലേശം കാറ്റ് കൗസുകുട്ടിക്കും കൊള്ളിക്കും. പാതിരാത്രി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ ഉള്ളവന് ലേശം വിശപ്പ് ബാധിക്കും. ആയതിലേക്ക് ബിസ്ക്കറ്റുകൾ, അണ്ടിപ്പരിപ്പ്, പഴം എന്തെങ്കിലും കാണും. കൈസുകുട്ടി വന്നതിന് ശേഷം അധികവും ബിസ്ക്കറ്റാണ്. ഞാൻ എന്തെങ്കിലും തിന്നുമ്പോൾ ഒറ്റയ്ക്ക് തിന്നുകയാണോ എന്ന അർത്ഥത്തിൽ മ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് കൈസുകുട്ടി എണീറ്റ് മൂരി നിവർത്തി വരും. എങ്ങനെ നടന്നില്ല, ടാറ്റാ, എന്താ ഇന്നണത് എന്നുള്ള ചോദ്യത്തോടെ മോളും എണീറ്റ് വരും. കൈസുകുട്ടിയും മോളും ഞാനും ശബ്ദമുണ്ടാക്കാതെ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരലർച്ച. ഒരു ബിസ്ക്കറ്റ് തീറ്റയും ഒരു കാറ്റുകൊള്ളലും. കൈസുകുട്ടിയും മോളും മറ്റുള്ളവരും കൂടി മനുഷ്യരെ ഉറക്കയില്ലല്ലോ. സ്വന്തം ഭദ്രകാളി എന്ന് സൗഭാഗ്യവതിയാകുന്നു. കുറേ ബിസ്ക്കറ്റ് കൊടുക്കുന്നു. അതു തിന്ന് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ കോപം അടങ്ങുന്നു. പിന്നെ രാജ്യഭരണമാണ്. കുറുക്കൻ്റെ വല്ല ശബ്ദവും കേട്ടോ? ഫാൻ നിർത്തുന്നു. കുറുക്കൻ മുതൽ കള്ളൻ വരെയുള്ളവരുടെ പാദവിന്യാസങ്ങൾ സശ്രദ്ധം ചെവിയോർത്തിരിക്കുന്നു. അപ്പോൾ ദൂരെ, വളരെ ദൂരെ, ഇരമ്പി കുടുങ്ങിച്ചീറി അനേകം മനുഷ്യരെയും മറ്റും വഹിച്ചുകൊണ്ട് ഉഗ്രമായ ചൂളം വിളിയോടെ തീവണ്ടി വരുന്ന ശബ്ദം. ടാറ്റോ, നീളം വണ്ടി. അതെ, നീളൻ വണ്ടി. റെയിൽ പാലത്തിൽ കയറുന്ന കുടുകുടുപ്പും ശബ്ദ കോലാഹലങ്ങളും.
ആ മനുഷ്യൻ അവിടെ കിടക്കുന്നു. ഉദ്യോഗവും വീടും പുരയിടങ്ങളും എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അവിടെ കിടക്കുന്നു. ലോകങ്ങളായ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച ദൈവമേ, ജീവജാലങ്ങളായ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമേ, അമ്പലങ്ങൾ, പള്ളികൾ, ആരാധനാ കേന്ദ്രങ്ങൾ, ആൾ ദൈവങ്ങൾ, കാളകൾ, കല്ലുകൾ, മരങ്ങൾ, സങ്കല്പങ്ങൾ, അവതാരങ്ങൾ, സംഭവാമി യുഗേ യുഗേ. മഞ്ഞു പെയ്യുന്ന കൊടും തണുപ്പിൽ പൂർണ്ണനഗ്നനായി കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് തപസ്സു ചെയ്യുന്നു മനുഷ്യൻ. പലകയിൽ തറച്ച കൂർത്ത ആണികളുടെ പുറത്തു കിടക്കുന്നു. വലതുകൈ നേരെ മുകളിലേക്ക് ഉയർത്തിയിട്ട് പിന്നീട് താഴ്ത്താത്തവർ. ആ കൈ മരക്കൊള്ളി പോലെ ഉണങ്ങിപ്പോകുന്നു. എന്നാലും നഖങ്ങൾ വളർന്ന് 3 അടി നീളത്തിൽ ഉണങ്ങി വിളർത്ത കുരുത്തോല പോലെ കാറ്റിൽ കലബലാ ശബ്ദമുണ്ടാക്കുന്നു. കണ്ട സന്യാസിമാർ, കാണാത്ത സന്യാസിമാർ. കൈസുകുട്ടിയും മോളും മോളുടെ അമ്മച്ചിയും ഉറങ്ങിക്കഴിഞ്ഞു. നിദ്ര, എന്ത് നിദ്ര, എന്ത് ജാഗ്രത! എങ്കിലും ഉറക്കം ഒരനുഗ്രഹം തന്നെ. ദൈവമേ, യാ റബ്ബുൽ ആലമീൻ, പ്രഭാതം മനോഹരം തന്നെ. ചെടികളും വൃക്ഷങ്ങളും പുഷ്പങ്ങളും പക്ഷികളും എല്ലാം മനോഹരം തന്നെ. ചിന്തിക്കാൻ ഒരുപാട് വകയുണ്ട്, ചിരിക്കാനും. ഞാൻ പുതുതായി ഫിറ്റു ചെയ്ത എൻ്റെ മീശ കണ്ടപ്പോൾ നല്ലവണ്ണം ഞാൻ ചിരിച്ചു. മീശ ഉഗ്രൻ തന്നെ, പക്ഷേ ടെക്കനി കളർ. വെള്ള, ചുമപ്പ്, കറുപ്പ്, ചാരനിറം, മഞ്ഞ, ഈ മീശ ആർക്ക് വേണം? ഞാൻ ചായവേല കൊണ്ട് എല്ലാം കറുപ്പാക്കി. ഉശിരൻ മീശ. ഇത് കണ്ട് എല്ലാവരും ചിരിച്ചു. മോളെ ചുംബിച്ചപ്പോൾ, ടാറ്റോ ഊശി പോലെ ഇച്ചിന്, ഇച്ചിൻ നൊന്ത്, വർഗം ഏതെന്ന് ചോദിക്കേണ്ടല്ലോ. കൈസുകുട്ടിയുടെ നഖങ്ങളായ നഖങ്ങളെല്ലാം കൊണ്ട് മോളുടെ ദേഹവും മുഖവും കീറി താറുമാറായിരിക്കുകയാണ്. ഒരു പരാതിയുമില്ല. എന്നാൽ ഈ ഉള്ളവൻ്റെ മീശകളത്രയും സൂചികൾ. നിഷ്പക്ഷമതികളായ 4 പേരെ ഈ മീശ കാണിക്കാൻ പോയപ്പോൾ ചെന്നുപെട്ടത് അപകടത്തിലാണ്. സാഹിത്യകാരന്മാരുടെ ഒരു സദസ്സിൽ അകപ്പെട്ട് കുടയുമിട്ട് ഓടിപ്പോന്നു എന്ന് സാരം. ഞാൻ സാഹിത്യകാരനല്ലെങ്കിലും സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ വർഗത്തിന് വലിയ പൊലിമയുണ്ട്. 10 എണ്ണം 100 എണ്ണത്തിൻ്റെ പൊലിമ കാണിക്കും. സദസ്സ് വലിയ ബഹളത്തിലാണ്. ആരും ആരെയേക്കാൾ താഴെയല്ലല്ലോ. വീറോടെയുള്ള വാദപ്രതിവാദങ്ങളും വെല്ലുവിളികളും. നിലാവെട്ടത്തിറങ്ങിയ വൈറ്റ്ലഗോൺ പൂവൻ കോഴിയെപ്പോലെയാണ് ഞാനിരുന്നത്. എന്നെ കണ്ടയുടനെ സദസ്സ് എല്ലാം ലേശം നിശബ്ദമായി. മീശ സംബന്ധിയായ പ്രസ്താവനകൾ വരുന്നു എന്ന് ഞാൻ സന്തോഷിച്ചു. ഞാൻ ഇരുന്നയുടനെ KT മുഹമ്മദ് എന്ന സാഹിത്യകാരൻ, PC കുട്ടികൃഷ്ണൻ ആൻഡ് ഉറൂബ് എന്ന ഡബിൾ സാഹിത്യകാരനോട് പറഞ്ഞു. അറിയില്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ ഞങ്ങളുടെ ഔലിയ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, പിന്നെ ഖബറായി, ജാറമായി, ബൈത്തായി, ചന്ദനക്കുടം, കൊടികുത്ത്, വെട്ടുംകുത്തും, റാത്തീബ്, പിന്നെ പണപ്പിരിവിറ്റിൻ്റെ ബഹളമാണ്. ഓർക്കാപ്പുറത്ത് കിട്ടിയ നല്ലൊരു വീക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ മരിച്ചാൽ എന്നെ ഒരു പുണ്യവാളനാക്കും. ഒരു ലേശം നേരത്തെ കിടുകിടുപ്പിന് ശേഷം ഞാൻ ചോദിച്ചു, എൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്താണല്ലോ ഇതൊക്കെ നടത്താൻ പോകുന്നത്. പണപ്പെട്ടിയുടെ അടുത്ത് എൻ്റെ മോളുടെ അമ്മച്ചിയെയും മോളെയും ഇരുത്താൻ സൗകര്യപ്പെടുമോ? ഹിന്ദുക്കൾ എതിർക്കും, ഉറൂബെന്ന PC അട്ടഹസിച്ചു. ഹിന്ദുക്കളുടെ ശവശരീരങ്ങളുടെ മോളിലൂടെ വേണം മുസൽമാന്മാർ ബഷീറിനെ ഔലിയായാക്കാൻ. ഹൗ, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഹിന്ദുക്കൾക്കെന്താ ഇതിൽ കാര്യം? KT മുഹമ്മദ് ചോദിച്ചു. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഇസ്ലാമിൻ്റെ ആളാണ് ബഷീർ. ന്യായം, ഏത് കോടതിയും സമ്മതിക്കും. എന്നാൽ ഉറൂബ് ആൻഡ് PC എന്ന ഡബിൾ സാഹിത്യകാരൻ 100 പേരുടെ ഒച്ചയിൽ അലറി.
ഹിന്ദുക്കളുടെ ദൈവമാകുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സദസ്സ് കിടുങ്ങി വിറച്ച് നിശബ്ദമായി. ഒരു ഹിന്ദു മുസ്ലിം വഴക്കിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ സദസ്സിൽ മുസൽമാന്മാർ കുറവ്. തടിയന്മാരായ ഹിന്ദുക്കൾ മീശ പിരിക്കുന്നു. സദസ്സിലുണ്ടായിരുന്ന ഏക ക്രിസ്ത്യാനി ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ കറൻ്റ് തോമയാണ്. അവൻ അന്തം വിട്ടിരിക്കുകയാണ്. കെ ടി മുഹമ്മദ് ദീനതയോടെ പറഞ്ഞു, പി സി, ഹിന്ദുക്കളായ നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളില്ലേ? ഹിന്ദുക്കളായ ഞങ്ങൾ, ഉറൂബ് ആൻഡ് പി സി എന്ന ഹിന്ദു ധാർഷ്ട്യത്തോടെ അട്ടഹസിച്ചു. ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകധനികന്മാരാണ്. എന്നാൽ പി സി ഇടയ്ക്ക് കയറി. ഞാൻ പതുക്കെ പറഞ്ഞു, എനിക്ക് ലേശം അസൗകര്യമുണ്ട്. നമ്മുടെ കേശവദേവ്, ലളിതാംബിക അന്തർജനം, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, കുട്ടിക്കൃഷ്ണ മാരാർ, ജി ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, പൊൻകുന്നം വർക്കി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, എം സി ജോസഫ്, മന്നത്ത് പത്മനാഭൻ, ഇവരിൽ ആരെയെങ്കിലും ദൈവമാക്കുന്നതല്ലേ നല്ലത്? അല്ല, പി സി ആൻഡ് ഉറൂബ് എന്ന ഡബിൾ പറഞ്ഞു. ഞങ്ങൾക്ക് മുസ്ലിം ദൈവമില്ല, കഷണ്ടിയുള്ള ദൈവവും. ആയതിനാൽ വൈലാലിൽ വീട്ടിലെ ബഷീർ, ദൈവത്തിന് സ്തുതി. എൻ്റെ മീശയെപ്പറ്റി എന്താണ് അഭിപ്രായം? എല്ലാവരും മീശ നോക്കി. തനി വ്യാജമാണെന്ന് ആരും പറഞ്ഞില്ല. മീശ ഉഷാർ. ഞങ്ങളുടെ ശിവൻ എന്ന ദൈവത്തിനും മീശയുണ്ട്. പി സി, നമുക്കീ പ്രസ്ഥാനം ഉഷാറാക്കണം. എം ടി വാസുദേവൻ നായർ എന്ന മീശക്കാരൻ സാഹിത്യകാരൻ പറഞ്ഞു. ബഷീർ ദൈവത്തെപ്പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, കഥകൾ, നോവലുകൾ, നാടകങ്ങൾ, മഹാകാവ്യങ്ങൾ എല്ലാം ഇറക്കണം. കറൻ്റ് തോമ എന്ന ക്രിസ്ത്യാനി അച്ചടിപ്പിച്ച് പ്രസിദ്ധപ്പെടുത്തി വിറ്റ് കാശുണ്ടാക്കിക്കോട്ടെ. ഞാൻ കറൻ്റ് തോമയുടെ മുഖത്ത് ഒന്നു തറപ്പിച്ചു നോക്കി. അവൻ പറഞ്ഞു, ഗുരു ക്ഷമിക്കണം, സാഹിത്യകാരന്മാരിൽ സിംഹഭാഗവും ഹിന്ദുക്കളാണ്. ഞാനും കറണ്ട് ബുക്സും ഇവരുടെ കൂടെ ചേരുന്നു. ബഷീർ ദൈവത്തിന് സ്തുതി. എടാ തോമാസുര, പിന്നെ പി സി, എം ടി വാസുദേവൻ നായർ എന്ന മീശക്കാരൻ സാഹിത്യകാരൻ ശുപാർശ ചെയ്തു. നമുക്കാ വൈലാലിൽ വീട്ടിലേക്കുള്ള ഇടവഴി വെട്ടിക്കുഴിച്ച് വലിയ ഗുഹകളും തുരങ്കങ്ങളും ഉണ്ടാക്കണം. തീർത്ഥാടകരായ എല്ലാ ഭക്തജനങ്ങൾ കുറേ കഷ്ടപ്പെട്ടു വേണം ദൈവസന്നിധിയിൽ ചെല്ലുക. അവശ്യമാവശ്യം. പി സി, എം ടി വാസു ഓർത്ത മാതിരി പറഞ്ഞു, കിണറ് നമുക്ക് സാബൊട്ടാഷ് ചെയ്യണം. ഏത് കിണറ്? ബഷീർ ദൈവത്തിൻ്റെ വീട്ടിൽ വലിയൊരു കിണറുണ്ട്. ദൈവത്തിൻ്റെ കെട്ടിയോൾക്ക് ഒരുണക്ക പശുവുണ്ട്. ഭാര്യ 100 വീട്ടിൽ പാല് കൊടുക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളം പാലാക്കി മാറ്റിയാകുന്നു ഈ ക്ഷീര വ്യവസായം. കുടിച്ചിട്ടുള്ള പാൽച്ചായക്ക് നന്ദി കാണിക്കണ്ട, ഞാൻ പറഞ്ഞു. പി സി, ഞങ്ങൾക്ക് 4 പശുക്കളുണ്ട്. വാസു പറയുന്നത് നുണയാകുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു, പി സി എന്ന ഉറൂബ് പറഞ്ഞു. ദൈവത്തിൻ്റെ ഗോശാലയിൽ 40,000 പശുക്കളുണ്ടാവട്ടെ. വാസു താടിയും മുടിയും നീട്ടി ഒരു കോണകം മാത്രം ധരിച്ച് ആ കിണറ്റിൻ്റെ അടുത്ത് ഒരു പർണശാല കെട്ടിയിരിക്കണം. യഥാർത്ഥ ഗംഗാനദിയുടെ ഉറവിടമാണ് ആ കിണറെന്ന് പ്രൊപ്പഗൻഡ ചെയ്യണം. ഒരു കുപ്പി വെള്ളം, ചെറിയ കുപ്പിയാണ് കേട്ടോ, 1 രൂപ വില വെച്ച് ഭക്തർക്ക് കൊടുക്കണം. സർവരോഗകുലാന്തകം, പിന്നെ കാവടിയാട്ടം, തുള്ളൽ, ശൂലം, കുത്തിക്കയറ്റൽ, അഖണ്ഡ ഭജന എല്ലാം നടത്തണം. അത്ഭുതങ്ങൾ നമ്മൾ കാണിക്കും. ബഷീർ ദൈവം നടക്കുമ്പോൾ കാലിനടിയിൽ നിന്ന് ഭസ്മം 100 രൂപ നോട്ടുകൾ. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. കുട അവരുടെ മുമ്പിൽ വെച്ചിട്ട് ബാത്റൂം വഴി ഒളിച്ച് വന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ലേശം വില കൂടിയ പുത്തൻ കുട അവിടെ ഇരിക്കുന്നു. എന്തു ചെയ്യും? പച്ച മനുഷ്യനെ പിടിച്ച് ദൈവമാക്കുന്നു. ഔലിയായും
പിന്നെ ഒന്നുള്ളത് ഒരു മഹത്വവുമില്ലാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ ആക്കാൻ പലവർക്കും തോന്നുമോ? ഒരത്ഭുതം കാണിച്ചാലെന്ത്? മുറ്റത്ത് നോക്കിയപ്പോൾ ഒരാശയം മനസ്സിലുദിച്ചു. ഞാൻ മോളുടെ അമ്മച്ചിയെ വിളിച്ചു ചോദിച്ചു, എടി, നമ്മുടെ ആ സിമൻ്റ് ചാക്കെല്ലാം എവിടെ? ചിതല് പിടിച്ചോ? കഴുകിയുണക്കി സ്റ്റോർ മുറിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മോളുടെ അമ്മച്ചി എവിടെയോ നിന്ന് കൂവി. എന്തിനാണ്? എത്ര കാണും? 20. ഞാൻ എണീറ്റ് ചെന്ന് ഗേറ്റ് പൂട്ടി. ഓർക്കാപ്പുറത്ത് ആരും കയറി വരണ്ട. മുറ്റത്ത് നിന്ന് വൈറ്റ്ലഗോൺ പൂവിനെയും ഒന്ന് രണ്ട് ഭാര്യമാരെയും ഓടിച്ച് പറമ്പിൽ കയറ്റിയിട്ട് വന്ന് ചാരുകസേരയിൽ ഇരുന്നു. എന്നിട്ട് മുറ്റമാകെ നോക്കി ദമ്മു പിടിച്ച് ഇരിപ്പായി. എന്നിട്ട് എല്ലാ ആത്മീയ ശക്തിയും സംഭരിച്ച് പതുക്കെ ആജ്ഞാപിച്ചു, മുറ്റത്തുള്ള മണലെല്ലാം സ്വർണമായി തീരട്ടെ, പത്തരമാറ്റ്. ആശ്വാസത്തോടെ ഞാൻ നോക്കി. അത്ഭുതമെന്നേ പറയേണ്ടു, ഒന്നും സംഭവിച്ചില്ല. പഴയ പടി വെള്ള മണൽ തന്നെ. ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നു വച്ചു. എന്നിട്ട് വന്ന് കസേരയിൽ ഇരുന്നിട്ട് മോളുടെ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു, എടീ, നിനക്ക് ആ ചാക്കെല്ലാം വിൽക്കാൻ പാടില്ലേ? കിട്ടുന്ന കാശാവട്ടെ. ഈ മണൽ സ്വർണമാക്കുന്നതിൽ ഒരു സ്വാർത്ഥതയുണ്ടല്ലോ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം കഴിവതും നിസ്വാർത്ഥങ്ങളായിരിക്കണം. നോക്കുമ്പോൾ വൈറ്റ്ലഗോൺ പൂവൻ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അവനോടിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ കുറേ നേരം ധ്യാന നിമഗ്നനായി കണ്ണുമടച്ചിരുന്നു. എന്നിട്ട് വൈറ്റ്ലഗോൺ പൂവനെ ശരിക്ക് നോക്കിക്കൊണ്ട് ആജ്ഞാപിച്ചു, വൈറ്റ്ലഗോൺ പൂവൻ കോഴി, ചുവന്ന ഒരു മുട്ടയിടട്ടെ, ശിഖ്രം. അത്ഭുതം! വൈറ്റ്ലഗോൺ പൂവൻ കോഴി ചുവന്ന മുട്ട ഇട്ടില്ല. ഓട്ടെ, ആവശ്യമുള്ളതല്ല. കൂട വേണമല്ലോ. ഒരാറ് മൈൽ ദൂരെ ഇരിക്കുന്നു. ധ്യാനിച്ച് കുട എൻ്റെ കയ്യിൽ വന്നു ചേരട്ടെ എന്ന് ആജ്ഞാപിച്ചു. അത്ഭുതം, കുട വന്നില്ല. അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ കൈസുകുട്ടി ഓടി വന്ന് എൻ്റെ മടിയിൽ ചാടിക്കയറിയിരുന്നു. എൻ്റെ മടിയിൽ പൂച്ച, കോഴി മുതലായവ കയറിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പൂച്ചയുടെ കുഞ്ചിക്ക് പിടിച്ച് മുറ്റത്തേക്കിട്ടു. ഇത് കണ്ടുകൊണ്ടാണ് സൗഭാഗ്യവതി രാജല ഗേറ്റ് വഴി കടന്നു വന്നത്. ഹൃദയം പൊട്ടിയ മാതിരി മുയേ എന്ന് വിളിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ എടുത്ത് നെഞ്ചിൽ ചേർത്തുകൊണ്ട് സൗഭാഗ്യവതി രാജല എന്നെ ഒരു ചുട്ട നോട്ടം നോക്കി. അത് ശരി, സൗഭാഗ്യവതികൾക്കെല്ലാം ഇഷ്ടം പോലെ എന്നെ ചുട്ട നോട്ടം നോക്കാം. അത്ഭുത സിദ്ധികൾ. എന്താണ് എന്താണ്? മോളുടെ അമ്മച്ചി ഹാജർ, മോളുമുണ്ട്. സൗഭാഗ്യവതി രാജല കണ്ണുനീർ ചിതറുന്ന മാതിരി സങ്കടത്തോടെ പറഞ്ഞു, കൈസുകുട്ടിയെ എടുത്ത് എറിഞ്ഞു. മോളുടെ അമ്മച്ചിയും മോളും എന്നെ ചുട്ടനോട്ടം നോക്കി. എന്നിട്ട് ആളിരുന്ന സ്ഥലം, കൈസുകുട്ടി ചെന്ന് വീണ സ്ഥലം ടേപ്പ് കൊണ്ടുവന്ന് അവർ അളന്നു നോക്കുമെന്ന് എനിക്ക് തോന്നി. അവർ കൈസുകുട്ടിയുമായി അപ്പുറത്തേക്ക് പോയി. കുറേ കഴിഞ്ഞ് സൗഭാഗ്യവതി രാജല തിരിച്ചു വന്നത് വസ്ത്രം കൊണ്ട് ഫറ ഫറ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ്. എന്നിട്ട് ഒരു ഉശിരൻ ചുട്ടനോട്ടവും. ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സൗഭാഗ്യവതി ഖദീജ ബീബിയുടെ വകയും സൗഭാഗ്യവതി സൗമിനി ദേവിയുടെ വകയുമായ രണ്ട് ഉശിരൻ വിദൂര ചുട്ടനോട്ടങ്ങൾ എൻ്റെ നേർക്ക് വരാതിരിക്കുമോ? അകത്ത് നിന്ന് മോളുടെ അമ്മച്ചിയുടെ വക ഒരശരീരി മാതിരി. മിണ്ടാപ്രാണികളെ വേദനിപ്പിക്കരുത്. ന്യായം. മോള് കൈസുകുട്ടിയുമായി വന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഒരു നുണുങ്ങ സ്പെഷ്യൽ ചുട്ടനോട്ടം എനിക്ക് തന്നു. തന്നെയുമോ? സഗദ്ഗദം. ടാറ്റാന കൈസുകുട്ടി മാന്തുവല്ലോ.